ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു സ്നാക്കാണ്. ഇതൊരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ കബാബാണിത്. ഇത് ബീഫും പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനു പകരം ചിക്കൻ ചേർക്കാം, പൊട്ടറ്റോയും മുട്ടയും മാത്രം ചേർത്തിട്ട് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ ചെയ്യാവുന്ന കബാബാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസും ഈ ഒരു കബാബും ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറുനിറയും. അത്രയും ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കബാബാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണത്തിലൊന്നും കഴിച്ച് നിർത്തില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ കബാബ് റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 7 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്, വലിയ ഉരുളക്കിഴങ്ങല്ല. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 3 ഉരുളക്കിഴങ്ങ് മതി. അതും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബീഫാണ്. ബീഫിന് പകരം ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. എല്ലില്ലാത്ത ചിക്കൻ പീസ് ഉപയോഗിക്കാം. ഇത് ബീഫിലേക്ക് ഞാൻ മീറ്റ് മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് മീറ്റ് സോഫ്റ്റ് ആകുന്നതുവരെ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം, ബീഫ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനൊക്കെ ശേഷമാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലേ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. ഇനി സവോള ഒന്ന് കുക്കായി വരുന്നതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പൊട്ടറ്റോയിൽ ഉപ്പില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ബീഫിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. പിന്നെ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. നമ്മൾ സാധാരണ എഗ് കബാബ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗരം മസാലയാണ് ചേർക്കുക, ഇതിൽ മീറ്റ് മസാല ചേർക്കണം. കുരുമുളക് പൊടി ചേർത്താണ് ഞാൻ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ കുരുമുളക് പൊടി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. ഈ 2 പൊടികളും ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളുടെ റോ സ്മെല്ല് പോയില്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ പൊടികൾ രണ്ടും നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ എന്ന് പറയുന്നത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ സവോള വല്ലാതെ ഒന്ന് ബ്രൗൺ ആയിപ്പോണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സവോള വല്ലാതെ ബ്രൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സവോള വഴറ്റിയെടുക്കേണ്ടത്. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നിന്ന് ബീഫിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ബീഫിന് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ നമ്മുടെ മൊത്തം കൗണ്ടർ ടോപ്പ് മുഴുവനും അതുപോലെ സ്റ്റൗവിലും എല്ലായിടത്തും ബീഫിൽ നിന്നുള്ള വെള്ളം തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ബീഫിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെ വേവിച്ചത്. നമ്മുടെ ടൈലിലൊക്കെ മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ തുടച്ചെടുത്തു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അപ്പോൾ തന്നെ തുടച്ചെടുക്കേണ്ടി വരും. നമ്മൾ വേറെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇരട്ടി ജോലിയാവും. അപ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫ് ഞാനൊന്ന് വിപ്പ് ചെയ്താണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല. ബീഫിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ ബീഫിനേക്കാൾ പൊട്ടറ്റോയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ബീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊക്കെ ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പൊടികൾ ചേർത്തപ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ബീഫിലേക്ക് നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് ഒന്ന് ചൂടായി വരണം. ഒരുപാട് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബീഫ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ട് സെയിം ഇതേ രീതിയിൽ തന്നെ ചെയ്യാം.
ചിക്കൻ ബ്രസ്റ്റിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഫിൽ ഈ നമ്മുടെ മസാല റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം ചേർത്ത് കുഴയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയിക്കോളും. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം. ബീഫ് ചേർക്കുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ടാണ് ഈ സ്റ്റേജിൽ ചേർക്കുന്നത്. പിന്നെ പൊട്ടറ്റോയൊക്കെ ആണല്ലോ, അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയാണെങ്കിൽ സവോളയുടെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. പിന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. കൂടുതൽ മല്ലിയില ചേർക്കുന്നത് നമ്മൾ എഗ് കബാബിൻ്റെ കൂടെയാണ്. ഇതിലിപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ടല്ലോ, അത് മതി. ഉരുളക്കിഴങ്ങ് ഫൈനായിട്ട് ഉടച്ചിട്ടില്ല, ചെറിയ കട്ടകളോടെയാണ് നമ്മൾ ഉടച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യാൻ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മുട്ട വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ മുട്ടയിലല്ല ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്, മൈദയുടെ വേസ്റ്റിലാണ്. ഞാൻ രണ്ട് രീതിയിലും ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് മൈദയുടെ വേസ്റ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. മൈദയുടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈദപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുക. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മുട്ടയൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നാലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വയ്ക്കുക. ബ്രെഡ് ക്രംസ് ഇപ്പോൾ റെഡിമെയ്ഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് കുറച്ച് പീസ്, ഒരു ആറോ ഏഴോ പീസ്, നമ്മൾ എടുക്കുന്ന മുട്ടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആറോ ഏഴോ പീസ് ബ്രെഡ് എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഈ മസാലയുടെ ചൂട് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ റോള് റെഡിയാക്കിയെടുക്കാം. മുട്ട വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കണം. ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്. ബീഫിൻ്റെ റെസിപ്പികൾ നമ്മൾ ചെയ്യുമ്പോൾ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ബീഫിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പെരിഞ്ജീരകം ചേർത്തത്. പിന്നെ നമുക്കിതൊന്ന് ചൂട് മാറി വരുമ്പോൾ, നന്നായിട്ട് മാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ റോളാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിക്സ് കയ്യിലെടുക്കാം. ചെറിയൊരു ചൂടോടെയാണ് ഞാൻ എടുക്കുന്നത്. അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ. ഇനി നമുക്കിത് കയ്യിലേക്ക് വെച്ചിട്ട്, എണ്ണയൊന്നും കയ്യിൽ തടയേണ്ട ആവശ്യമില്ല, കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തുക. തിന്നായിട്ട് പരത്തണം, തിക്കായിട്ട് പരത്തരുത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ ടേസ്റ്റൊക്കെ അറിയാൻ കിട്ടില്ല. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ ഹാഫ് പീസ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഈസി ആയിട്ട് മുട്ട കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു മാറ്റുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മസാല കൂടുതൽ വേണ്ട ഇതിൽ. അത് നമ്മൾ എഗ് കബാബ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മസാല കൂടുതൽ വേണ്ട, മസാല കുറച്ച് മതി. ഇനി നമുക്കിതുപോലെ റോളാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അതിനുശേഷം വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മുട്ടയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൈദയിലാണ് കോട്ട് ചെയ്യുന്നതെന്ന്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ നമ്മുടെ മസാല ഉപയോഗിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദപ്പൊടിയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ റോൾസായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക.
ഞാനൊരു രണ്ട് കോട്ടിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് കോട്ടിംഗ് കൊടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഒറ്റ കോട്ടിംഗ് മതി എന്നുണ്ടെങ്കിൽ ഒറ്റ കോട്ടിംഗ് കൊടുക്കാം. ജസ്റ്റ് ഈ ബാറ്റർ ഒന്ന് കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ടിംഗ് ചെയ്യുന്നതിന് മുന്നേ കയ്യിലിട്ട് ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതേ ബാറ്ററിൽ തന്നെ ഡിപ്പ് ചെയ്യാം. ബാറ്റർ ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കോട്ട് ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ടുപേരും നമ്മളിപ്പോൾ ചെയ്യാനുണ്ടെങ്കിലോ എളുപ്പമായിട്ട് ചെയ്യാം. പിന്നെ ഇഫ്താറിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെക്കട്ടെ. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കബാബ്സ് എല്ലാം നമ്മളിതാ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് കോട്ടിംഗ് തന്നെ എല്ലാ കബാബ്സിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലുണ്ട് കേട്ടോ. ഞാൻ 14 പീസാണ് എടുത്തത്, അതിൽ 13 പീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടിൻ്റെ മുകളിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോകും. ഇൻസൈഡിലെല്ലാം കുക്കായതാണെങ്കിലും ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കബാബ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചൂട് മീഡിയം ചൂടിലായിരിക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, ഇല്ലെങ്കിൽ ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ടെണ്ണം വീതം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം വീതം ഫ്രൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വുഡൻ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചിടുമ്പോഴും പൊട്ടിപ്പോവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് ഒരുപാട് കളറ് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ വീണ്ടും കളർ ചേഞ്ച് വരും. അപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറായി പോവും. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാം. അതിനുശേഷം ചൂട് മാറി വരുമ്പോൾ കറക്റ്റായിട്ട് കളറായി വന്നോളും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മൾ സാധാരണ കട്ട്ലറ്റും ബാക്കിയുള്ള കബാബ്സും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതൊന്ന് ആ ബ്രെഡ് ഒന്ന് കുക്കായി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ബ്രെഡും മൈദയുടെ കോട്ടിങ്ങും കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബാബ് റെഡിയായി കഴിയും. ഇത് പൊട്ടറ്റോ എഗ് കബാബായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൽ മല്ലിയിലൊക്കെ ചേർത്തിട്ട് അത് വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. വെജിറ്റേറിയൻസിന് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസ് മീൻസ് എഗ്ഗ് കഴിക്കുന്ന വെജിറ്റേറിയൻസിന് കേട്ടോ. എല്ലാവരും ഇപ്പോൾ എഗ്ഗ് കഴിക്കാറില്ല, കുറേ പേരൊക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ഏതാ ഒരു കബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഈ ഒരു കളർ മതി നമുക്ക്, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതാണ് കറക്റ്റായിട്ടുള്ള കളർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം കേട്ടോ. അധികം സമയം വേണ്ടല്ലോ, ബ്രെഡ് ക്രംസ് കുക്കാവാൻ കുറച്ച് സമയം പോരെ. അപ്പോൾ ഈ ബാക്കിയുള്ള ജോലികൾ എല്ലാവരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്ത് എളുപ്പത്തിലൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇനി മുഴുവൻ ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ കബാബ്സ് എല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കബാബാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഫ്താറിനാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു സൺഡേ ആണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.